അപ്പൊ അദ്ദേഹത്തിന് നിങ്ങളോട് എന്തൊക്കെ പറയാനുണ്ട്? ആ അരമണിക്കൂറാണ് നിങ്ങൾക്കിടെ ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത. ആ അരമണിക്കൂർ വേണ്ടിയിട്ടാണ് നിങ്ങളുമായി അതിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഓക്കെ, വി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥത്തിന് കിട്ടുന്ന ഈ പരിപാടിയിൽ അദ്ദേഹത്തെപ്പറ്റി കുറച്ച് വാക്കുകൾ പറഞ്ഞതിന് ശേഷം നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് സാധാരണ കുട്ടികളല്ല, SSLC-ക്കും പ്ലസ് ടുവിനും ഒരു പാക്കിൽ എത്തില്ല. അങ്ങനെ പിന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ, മറ്റുപോലെ ആക്ടീഷൻ പട്ടണത്തിൽ കഴിഞ്ഞു. അപ്പോ പാസ്സായി ഇതിനു ശേഷം കോളേജിൽ പോകണം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പിറന്നാൾ ദിനത്തിലാണ് നാം ഇവിടെ ഒത്തു. സരസ്വതി ക്ഷേത്രമായ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടങ്ങളായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കാതു തരണം എന്ന് ഈ കുട്ടികളോട് പറഞ്ഞ്
സയന്റിസ്റ്റ് മയൻകുട്ടി സാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഹുൽ ഹമീദ്, വേദിയിലെ ഇന്ന് നമ്മളിവിടെ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ശ്രീ സി കെ സുധാനന്ദൻ, നമുക്കെല്ലാവർക്കും അറിയാം കണ്ണൂരിൽ എല്ലാ ദിവസവും ഉച്ച നേരത്ത് ആ സുഹൃത്തിനെ തേടി ഒട്ടിയ വയറുമായി നിരവധി പേർ വരാറ്. അത് കോവിഡ് കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ 13 വർഷമാണ് ഉച്ചനേരത്ത് മാനസിക നില തെറ്റിയവർ, സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടവർ, രോഗികൾ, ദീനരോധനം ഒഴുക്കുന്നവരൊക്കെ ഉച്ചനേരത്ത് ഗാന്ധിയുടെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ ഒരു മഹാത്മാവ് നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ സുഹൃത്ത് സുരേഷ് കുമാർ അവർക്കുള്ള പൊതിച്ചോറുമായി, തൻ്റെ വീട്ടിൽ നിന്ന് പാകപ്പെടുത്തിയെടുത്ത പൊതിച്ചോറുമായി അവിടെ വന്നിരുന്നു. ആയിരക്കണക്കിന് ദിവസങ്ങളായി അത് തുടർന്നു. ഗാന്ധിയുടെ തോക്കും മഹാത്മാ മന്ദിരത്തിൻ്റെ മുമ്പിൽ അർദ്ധകായികനായ ഗാന്ധിയുടെ പ്രതിമ, ഗാന്ധി അത് നോക്കി നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ വന്നിരിക്കുന്നു, വിശ നിൽക്കുന്നവർക്ക് അന്നം കൊടുക്കാൻ വന്നിരിക്കുന്നു എന്ന് ഓരോ ദിവസവും ഗാന്ധി സന്തോഷവനാണ്. അങ്ങനെ 13 വർഷമായി കണ്ണൂരിലെ നമ്മുടെ ഗാന്ധി സന്തോഷവനാണ്. ഗാന്ധിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഈ വേദിയിൽ നമ്മുടെ മുൻ മന്ത്രി, ഇപ്പോൾ MLA, നമ്മളോടൊപ്പം നിൽക്കുന്ന, ഇന്നും ജീവിതത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾ ഒരു അരിമണി തൂക്കം പോലും പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ ഏത് പരിപാടിയിലും, നിറയെ സദസ്സുള്ള പരിപാടിയായാലും കുഴപ്പമില്ല, ഇനി കോവിഡ് കാലത്ത് ആളുകളൊക്കെ കറഞ്ഞ പരിപാടിയിലും കുഴപ്പമില്ല, നമ്മളോടൊപ്പം ഒരേപോലെ നമ്മളോട് സ്നേഹം പങ്കുവെക്കുന്ന ശ്രീ കടന്നപ്പള്ളി നമ്മുടെ ദിവ്യോട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് സഖാബ് ദിവ്യോട് നമുക്കുള്ള ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് നമ്മളൊക്കെ പോകുമ്പോൾ ഉണ്ടാവും നമ്മളോട്. ഈ വിസ്മാകൃതിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ കർമ്മങ്ങൾ സ്വീകരിക്കാനും കടങ്ങൾ വീട്ടാൻ എത്തിച്ചേരുന്ന അദ്ദേഹം ശ്രീ കെ സുധാനന്ദൻ, ശ്രീ കമ്പത്തൻ, ശ്രീ പി സുരേഷ് കുമാർ, ശ്രീ ബിജി തലക്കണ്ണൻ, ഗിരീഷ് ശരട്ടൻ, ഷാഹു ഹമീദ്, ശ്രീ കുമാർ. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സ്ഥലത്തെ അമർഖമായ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവ് ലോകാരാധനായ ഗാന്ധിയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരമുട്ടുകളൊന്ന് ആ വർത്തമാന കാലത്തിൽ ജനങ്ങളുടെ നേരത്തെ വായനകളേക്ക് തിരിച്ചു കൊണ്ടിരുന്നത് ഏത് ശാസ്ത്രീയ നേട്ടങ്ങളും ഏത് ഭൗതിക നേട്ടങ്ങളും മനുഷ്യന്റെ കർമ്മ മേഖലകൾക്കൊപ്പം സാമൂഹ്യ പ്രവർത്തനവും കൂടി തപസ്സിയാക്കി ജനങ്ങൾക്കൊക്കെ മാതൃകയാക്കി തന്റെ ഇടപാടുകൾ അത്രയും ദീനരോധനങ്ങൾ വഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റി ചരിത്രം തിരുത്തിയ സഹന സംസ്കൃതിയുടെ പ്രതീകവും ജീവാർപ്പണത്തിന്റെ പര്യായവുമായ താങ്കളുടെ സേവന മഹാത്മ്യത്തെ ഞങ്ങൾ ആദരിക്കുന്നു. അഗ്നിപരീക്ഷണങ്ങളാൽ സ്ഫുടം ചെയ്തെടുത്ത കരുത്തുറ്റ മനസ്സിന്റെ ഉടമയായ താങ്കൾ അധികാരത്തിനെയും അഹങ്കാരത്തിനെയും സിംഹാസനങ്ങളെ ഗോപുരങ്ങളെ അവഗണിക്കുകയും വേവകോപദേശങ്ങൾ ശിരസാവഹിച്ച് ആദർശത്തിന്റെ കണിക പോലും അടിയറവയ്ക്കാതെ ഹൃദയശുദ്ധി പുണരുകയും കളങ്കരഹം രഹിതമായി ഋതുസരണിയെ പ്രണയിക്കുകയും ചെയ്യുന്ന താങ്കളെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനശാസ്ത്ര സമ്മാനിച്ച് നിരവധി മത്സരങ്ങളിൽ മൈതാനത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന കായിക പ്രേമികളെ ആവേശ കൊടുമുടിയിലെത്തിച്ച കായിക താരം, പിന്നിട്ട ജീവിത വഴിത്താരയിൽ പാരസ്യ സേനത്തിന്റെ നേർരൂപമായി മാറിയ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ പ്രിയ സഹോദരി ഇസി പാമ്പക്കൽ, ഗാന്ധിമാർഗ പ്രവർത്തനത്തിലൂടെ നാടിനാകെ അഭിമാനവും മാതൃ ഇവർക്കും പ്രിയങ്കരനായ
ശ്രീ സി പി സുരേഷ് കുമാർ ജീവിതവഴി തനിച്ചായവർക്ക് തെരുവിൽ വലിച്ചെറിയപ്പെട്ട ഹതഭാഗികർക്ക് ഓർമ്മകളുടെ തിരുവെളിച്ചം അണഞ്ഞുപോയ എവിടേക്കെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ ചിന്തകൾ അവശേഷിക്കുന്ന പോലുമില്ലാത്ത മനുഷ്യർ ഉച്ച നേരത്ത് കൃത്യമായി എത്തിച്ചേരുന്ന സ്നേഹത്തിന്റെ പൂന്തോട്ടമാണ് ശ്രീ സി പി സുരേഷ് കുമാർ. അശരണരുടെ നിറവയർ കാണുമ്പോൾ ആത്മനിർവൃത്തി അടയുന്ന നമ്മളിൽ വ്യത്യസ്തനായവർ അനേകായിരം ദിവസങ്ങളായി കണ്ണൂർ നഗരത്തിലെ ഗാന്ധി മഹാത്മാവിന്റെ കൃഷ്ണേന്ദു കെ സൗഹൃദ സജീവൻ ഷംജിത എം സാബിറ പി എൻ പി അപർണ രജി കെട്ടുബാക്കില് സൗഹൃദ സജീവൻ ഷംജിത എം കട്ടുപുറകെ സാബിറ പി എൻ പി സാബിറ പി എൻ പി അടുത്തത് ശ്രീലക്ഷ്മി പി വി ശ്രീലക്ഷ്മിയുടെ തൊട്ടുപിറകെ നിശാഖ സുമേഷ് ശ്രീലക്ഷ്മിയുടെ തൊട്ടുപുറകെ നിശാഖ സുമേഷ് അടുത്തത് ഫാത്തിമത്തുൽ നാദിയ നിശാഖ സുമേഷ് ശേഷം ഫാത്തിമത്തുൽ നാദിയ നസ്മീഡ കിണമക്കളെ അനശ്വര കെ എൻ ഫാത്തിമത്തുൽ കെ എൻ പുറകെ അനശ്വര കെ എൻ അടുത്തത് അഞ്ജന ആർ അനശ്വര കെ എൻ അഞ്ജന ആർ ഷന സി പി ഷന സി പി സിർത്തി പി സാനിയ ദിനേശ് തൊട്ടുപുറകെ സാനിയ ദിനേശ് ബില്ല ഗോഡ്ഫ്രെഡി ബില്ല ഗോഡ്ഫ്രെഡി ബില്ല ഗോഡ്ഫ്രെഡി അടുത്തത് മുഹമ്മദ് ഷംസീർ ഇസ്മായിൽ മുഹമ്മദ് ഷംസീർ ഇസ്മായിൽ തൊട്ടുപുറകെ ഫാത്തിമ ലൂബിന ഷിഫ നൗറിൻ കേട്ടി ഷിഫ നൗറിൻ കേട്ടി ഷിഫ നൗറിൻ കേട്ടി ശ്രീപ്രിയ എം ശ്രീപ്രിയ ശ്രീപ്രിയ തൊട്ടുപുറകെ ആദിത്യ സി ആദിത്യ സി അർച്ചന സതീർ സി അർച്ചന സതീർ സി വൈഡൂര്യ സുരേഷ് വൈഡൂര്യ സുരേഷ് മെറിൻ മരിയ കെ റാനിയ ഓസി മെറിൻ മരിയ റാനിയ ഓസി ഷാനു ഇ ഷാനു ഇ അനുപ്രിയ വി ഷാനുവിന്റെ തൊട്ടുപുറകെ അനുപ്രിയ അനുപ്രിയ അക്ഷര സതീഷ് എം അക്ഷര സതീഷ് എം ഫാത്തിമത്തുൽ ഷസ വന്നിട്ടില്ല
ഫാത്തിമത്തുൽ ഷസ സി പി അക്ഷര സതീശം തൊട്ടു പുറകെ അക്ഷര സതീഷ് ഓക്കെ ഫാത്തിമത്തുൽ ഫിദ ഫാത്തിമത്തുൽ ഫിദ ഫാത്തിമ പി പി അടുത്തത് ഫാത്തിമ പി പി നന്ദന പി നന്ദന പി പി വിനായ മഹിനാസ് തൊട്ടുപുറകെ വിനായ മഹിനാസ് അനിരുദ്ധ് കെ വി വന്നിട്ടുണ്ടോ അടുത്തത് അനിരുദ്ധ് കെ വി മജീഷ് എം എം അനിരുദ്ധ് ആണ് മജീഷ് മജീഷ് എം എം ദേവിക എ എം ദേവിക എ എം തൊട്ടുപുറകെ ആമിന നൗറ പി തുടർന്ന് സാനിയ ദിനേശ് സി എം സാനിയ ദിനേശ് സാനിയ ദിനേശ് സി എം ആയിഷത്തുൽ റിഹ എം കെ ആയിഷത്തുൽ റിഹ എം കെ മിർസ മരിയ മാത്യു വന്നിട്ടുണ്ടോ മിർസ മരിയ നമ്മുടെ ആയിഷത്ത് മിർസ മരിയ ഫാത്തിമത്തുൽ ഷഫ്ന ഷെറിൻ ഫാത്തിമത്തുൽ ഷഫ്ന ഷെറിൻ നിവേദികയും വന്നിട്ടുണ്ടോ നിവേദികയും ഫാത്തിമത്തുൽ ഖുൽഫ എടുത്തത് ഫാത്തിമത്തുൽ ഖുൽഫ ഐശ്വര്യ സി വന്നിട്ടുണ്ടോ ഐശ്വര്യ സി എടുത്തത് ഫാത്തിമത്ത് സഫ ഫാത്തിമത്ത് സഫ ഇനി ആരെങ്കിലും ഉണ്ടോ ധനുഷ് വി കെ പ്രിയമുള്ളവരെ ബി എഡിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്ക് നേടിയ മിടുക്കിയാണ് അപർണ രഞ്ജിത്ത് ഒരു കയ്യടി കാരണം അവരെ കണ്ടതെന്ന് പഠിക്കണം എല്ലാവരോടും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനെ നമ്മൾ സ്നേഹം അറിയിക്കുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധയാകർഷിച്ച വ്യക്തിത്വം ഒട്ടേറെ സാമൂഹ്യ സംഘടനകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നന്മകളോടൊപ്പം ലഭിക്കുകയും തിന്മകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഡോക്ടർ ഷാബുൽ ഹമീദ് അവകളെ ഈ വേദിയിലേക്ക് രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സാധ്യത